ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾസ് ആണ്. അപ്പോൾ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഗോ ബാക്ക് ആൻഡ് എ ആർ ക്യു ആൻഡ് സെലക്റ്റീവ് റിപ്പീറ്റ് എ ആർ ക്യു. അതിൽ ഗോ ബാക്ക് ആൻഡ് എ ആർ ക്യു എന്താന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്റ്റീവ് റിപ്പീറ്റ് എ ആർ ക്യു ആണ്. ഗോ ബാക്ക് ആൻഡ് പ്രോട്ടോകോളിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? അതായത് ഇവിടെ ആ ഒരു നമ്പർ ഓഫ് റീട്രാൻസ്മിഷൻസ് കൂടുതലാണ്. അതായത് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ആ ഒരു സെൻഡർ സൈഡിൽ നിന്ന് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ് ആ ഒരു റിസീവർ സൈഡിലോട്ട് സെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഗോ ബാക്ക് ആൻഡ് പ്രോട്ടോകോളിൻ്റെ റൂൾ അനുസരിച്ച് നമ്മൾ അയക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രെയിം അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്തിൽ ലോസ് ആവുകയാണെങ്കിൽ അതിന് ശേഷം അയക്കുന്ന എല്ലാ പാക്കറ്റ്സും റിസീവർ സൈഡിൽ ഡിസ്കാർഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സെൻഡർ സൈഡിൽ നിന്നും ആ ഒരു ലോസായ ഫ്രെയിമും അതിന് ശേഷം അയച്ച ഫ്രെയിംസും ഒന്നും കൂടി റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഈ ഒരു ഗോ ബാക്ക് ആൻഡ് പ്രോട്ടോകോളിൽ നമ്പർ ഓഫ് റീട്രാൻസ്മിഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു ബാൻഡ് വിഡ്ത്തും ഒരുപാട് വേസ്റ്റായി പോകും. സോ ഈ ഒരു സെലക്റ്റീവ് റിപ്പീറ്റ് പ്രോട്ടോകോളിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. അതായത് ഏതൊരു പാക്കറ്റാണോ ലോസ് ആവുന്നത് ആ ഒരു പാക്കറ്റ് മാത്രം സെൻഡർ സൈഡിൽ നിന്ന് റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ റിസീവർ സൈഡിൽ ആ ഒരു ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ്സും അതിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഗോ ബാക്ക് എൻഡിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ആ ഒരു ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്തുകൊണ്ടാണ് ഗോ ബാക്ക് എൻഡ് പ്രോട്ടോകോളിൽ ആ ഒരു ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഗോ ബാക്ക് എൻഡിൻ്റെ ഫുൾ വർക്കിങ്ങും എല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സെലക്റ്റീവ് റിപ്പീറ്റ് പ്രോട്ടോകോളിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുന്നേ ഇവിടെ വരുന്ന രണ്ട് ടേമാണ് സെൻഡർ വിൻഡോ സൈസ് ആൻഡ് റിസീവർ വിൻഡോ സൈസ്. സെലക്റ്റീവ് റിപ്പീറ്റ് എ ആർ ക്യൂവിൽ ആ ഒരു സെൻഡർ വിൻഡോ സൈസും അതുപോലെ തന്നെ ആ ഒരു റിസീവർ വിൻഡോ സൈസും ഈക്വൽ ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് 2^m - 1. ഇവിടെ എം മീൻസ് എന്താണ്? അതായത് നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ഇൻ ദി സീക്വൻസ് നമ്പർ. സീക്വൻസ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതാണ് ഈ ഒരു എം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എം എന്ന് പറയുന്നത് 2 ബിറ്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആ ഒരു പോസിബിൾ സീക്വൻസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2 and 3. ഇവിടുത്തെ ആ പോസിബിൾ സീക്വൻസ് നമ്പേഴ്സ് എങ്ങനെയാണ് കിട്ടിയത്? അതായത് 2^m. എം എന്ന് പറയുന്നത് 2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ 2² = 4 എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ ആ ഒരു പോസിബിൾ സീക്വൻസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 4 കിട്ടും. ആ സീക്വൻസ് നമ്പേഴ്സ്, പോസിബിൾ സീക്വൻസ് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2^m ആണ്. അതുപോലെ തന്നെ എമ്മിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെൻഡർ വിൻഡോ സൈസും റിസീവർ വിൻഡോ സൈസും കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2^m - 1. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2^m-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 - 1 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. അതായത് ആ ഒരു സെൻഡർ വിൻഡോ സൈസും റിസീവർ വിൻഡോ സൈസും സെലക്റ്റീവ് റിപ്പീറ്റ് എ ആർ ക്യൂവിൽ ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആ ഒരു വിൻഡോയിലുള്ള ഏതെങ്കിലും ഒരു പാക്കറ്റ് ലോസ് ആയാലും അതിന് ശേഷമുള്ള ആ ഒരു ഡാറ്റ യൂണിറ്റിനെ റിസീവറിനെ പ്രോപ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഗോ ബാക്ക് ആൻഡ് പ്രോട്ടോകോളിൽ എന്തായിരുന്നു? അവിടുത്തെ ആ ഒരു റിസീവർ വിൻഡോ സൈസ് എന്ന് പറയുന്ന 1 ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ് റിസീവ് ചെയ്യാൻ പറ്റാതെ വന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ആ ഒരു എമ്മിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ ഒരു പോസിബിൾ സീക്വൻസ് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷനാണ് 2^m എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൻഡർ വിൻഡോ സൈസും റിസീവർ വിൻഡോ സൈസും തന്നിരുന്നാൽ അതിൽ നിന്നും നമുക്ക് പോസിബിൾ സീക്വൻസ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു പോസിബിൾ സീക്വൻസ് നമ്പേഴ്സ് = സെൻഡർ വിൻഡോ സൈസ് + റിസീവർ വിൻഡോ സൈസ്. അതായത് നേരത്തെ ആ ഒരു എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു സെൻഡർ വിൻഡോ സൈസും റിസീവർ വിൻഡോ സൈസും ഇവിടെ 2 ആണ്. സോ 2 + 2 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അതായത് ആ ഒരു പോസിബിൾ സീക്വൻസ് നമ്പേഴ്സ് 4 എന്ന് കിട്ടി. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെയുള്ള ആ ഒരു സീക്വൻസ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇവിടെ വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ദ സെൻഡർ വിൻഡോ മസ്റ്റ് ബി ഈക്വൽ ടു ദ റിസീവർ വിൻഡോ സൈസ് ആൻഡ് ദ വിൻഡോ സൈസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഓഫ് ദ സീക്വൻസ് നമ്പർ.
സോ ഇവിടെ എന്താണ് പറയുന്നത്? ആ ഒരു സെലക്റ്റീവ് റിപ്പീറ്റ് പ്രോട്ടോകോളിൽ സെൻഡർ വിൻഡോ സൈസും ആ ഒരു റിസീവർ വിൻഡോ സൈസും ഈക്വൽ ആവണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, ഈ ഒരു സെലക്റ്റീവ് റിപ്പീറ്റ് പ്രോട്ടോകോള് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, വിൻഡോ സൈസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഓഫ് ദ സീക്വൻസ് നമ്പർ. അതായത് ആ ഒരു വിൻഡോ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഓഫ് ദ സീക്വൻസ് നമ്പർ, അതായത് 2^(m-1) ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു സെലക്റ്റീവ് റിപ്പീറ്റ് ARQ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യൂ. സോ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എന്തെന്ന് കിട്ടി, അതായത് ആ ഒരു സെൻറ്റർ വിൻഡോ സൈസും 2 എന്ന് കിട്ടി, അതുപോലെ തന്നെ ഹാഫ് ഓഫ് ദ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നതും 2 തന്നെ കിട്ടി. മീൻസ് എന്താണ്, ഇവിടുത്തെ ടോട്ടൽ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്, ആ സീക്വൻസ് നമ്പറിന്റെ ഹാഫ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടുത്തെ ഈ രണ്ട് വാല്യൂ എന്താണ്, ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ടും വരാം, അതുപോലെ തന്നെ ലെസ് ദാൻ വാല്യൂവും വരാം. ഒരിക്കലും ആ ഒരു വിൻഡോ സൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2^(m-1) ആകാൻ പാടില്ല. സോ ഒരു സെലക്റ്റീവ് റിപ്പീറ്റ് പ്രോട്ടോകോള് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സെൻഡർ വിൻഡോ സൈസും റിസീവർ വിൻഡോ സൈസും ഈക്വൽ ആണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 2 ആയിട്ട് എടുത്തു. സെൻഡർ സൈഡിൽ നിന്ന് ആ ഒരു ഡാറ്റ യൂണിറ്റ് 0 ഉം ഡാറ്റ യൂണിറ്റ് 1 ഉം സെൻഡ് ചെയ്തു. സോ അത് റിസീവർ സൈഡിൽ ആ ഒരു 0 എന്ന് പറയുന്ന പാക്കറ്റ് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തു. സോ അതിനെ പ്രോസസ്സ് ചെയ്തത് കൊണ്ട് തന്നെ വീണ്ടും വിൻഡോ സ്ലൈഡ് ചെയ്യും. സോ ഇപ്പോഴത്തെ വിൻഡോ, കറണ്ട് വിൻഡോ എന്ന് പറയുന്നത് 1 ഉം 2 ഉം ആണ്. 0 അത് റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്തു. അടുത്ത വന്ന പാക്കറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ആ ഒരു 1-നെയും റിസീവർ എൻഡിൽ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തു. അതിനുശേഷം വിൻഡോ സൈസ് എന്ന് പറയുന്നത് മൂവ് ചെയ്തു, അതായത് 2 ഉം 3 ഉം ആയി. ഇപ്പോഴത്തെ കറണ്ട് വിൻഡോ എന്ന് പറയുന്നത് ഇതാണ്, അതായത് സീക്വൻസ് നമ്പർ 2 ഉം വേണം, അതേപോലെ തന്നെ സീക്വൻസ് നമ്പർ 3 ഉം വേണം. 0 ഉം 1 ഉം ഇവിടെ റിസീവർ സൈഡിൽ പ്രോപ്പറായിട്ട് റിസീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഒരു അക്നോളജ്മെന്റ് സെൻട്രൽ സൈഡിലോട്ട് സെൻഡ് ചെയ്തു. അതെന്ന് പറയുന്ന ഒരു ക്യുമുലേറ്റീവ് അക്നോളജ്മെന്റ് ആണ് നമുക്ക് പറയാം. സോ ACK 2, ACK 2 മീൻസ് നെക്സ്റ്റ് എക്സ്പെക്ടിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് സീക്വൻസ് നമ്പർ 2 ആണ്. ഇവിടെ സെൻട്രൽ സൈഡിൽ ഈ ഒരു അക്നോളജ്മെന്റ് 2 റിസീവ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിൻഡോ എന്ന് പറയുന്നത് സ്ലൈഡ് ചെയ്തു. ഇപ്പോഴത്തെ കറണ്ട് വിൻഡോ, സെൻട്രൽ സൈഡിലെ കറണ്ട് വിൻഡോ എന്ന് പറയുന്നത് ഇതാണ്, സീക്വൻസ് നമ്പർ 2 ഉം സീക്വൻസ് നമ്പർ 3 ഉം ആണ്. സോ സെൻട്രൽ സൈഡിൽ നിന്ന് ആ ഒരു പാക്കറ്റ് 2 അയക്കുകയാണ്. ആ 2 അയച്ചപ്പോൾ അത് വഴിയിൽ എവിടെയോ ലോസ് ആയിപ്പോയി. 3 എന്ന് പറയുന്നത് ഇവിടെ പ്രോപ്പറായിട്ട് റിസീവ് ആയി. റിസീവർ എൻഡിൽ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്? അതായത് 0 ഉം 1 ഉം ഡേറ്റ പാക്കറ്റിനെ പ്രോസസ്സ് ചെയ്തു, അതിനെ ഹയർ ലെയറിലോട്ട് പാസ് ചെയ്തു. ഇപ്പോഴത്തെ കറണ്ട് വിൻഡോ എന്ന് പറയുന്നത് 2 ഉം 3 ഉം ആണ്. സോ ഇവിടെ എന്താണ്, ഈ ഒരു ഡേറ്റ യൂണിറ്റ് 3 ആണ് ഇവിടെ റിസീവ് ആയത്. അതുകൊണ്ട് തന്നെ റിസീവർ എൻഡിൽ ഈ ഒരു 3 അത് പ്രോസസ്സ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്നും ഒരു നെഗറ്റീവ് അക്നോളജ്മെന്റ്, അതാണ് സെലക്റ്റീവ് റിപ്പീറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് അതിപ്പോൾ ഔട്ട് ഓഫ് ഓർഡർ ആയിട്ടുള്ള ആ ഒരു പാക്കറ്റിനെയും റിസീവ് ചെയ്തു. ആക്ച്വലി നമ്മുടെ ഗോ ബാക്ക് എൻഡിലാണെങ്കിൽ ഇവിടെ എന്താണ്, ആ ഒരു 2 മാത്രമേ അത് റിസീവ് ചെയ്യുള്ളൂ. അതിനുശേഷം എത്ര നമ്പർ ഓഫ് പാക്കറ്റ് വന്നാലും അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സെലക്റ്റീവ് റിപ്പീറ്റിൽ ആ ഒരു 2 പാക്കറ്റ് എവിടെയോ ലോസ് ആയിപ്പോയി, പക്ഷെ അതിനുശേഷം വന്ന ആ ഒരു 3 അത് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്നും ഒരു നെഗറ്റീവ് അക്നോളജ്മെന്റ് അയക്കും. ആ ഒരു നെഗറ്റീവ് അക്നോളജ്മെന്റിന്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് 3 എന്ന് പറയുന്ന ഒരു പാക്കറ്റ് ഇത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തു, പക്ഷെ 2 ഇതുവരെയും ഇവിടെ റിസീവ് ആയില്ല എന്ന് സെൻഡറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നും ഒരു നെഗറ്റീവ് അക്നോളജ്മെന്റ് അയക്കുന്നത്. ആ നെഗറ്റീവ് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത് ആ ലോസ് ആയ ആ ഫ്രെയിമിന്റെ സെയിം നമ്പർ ആയിരിക്കും. സോ സെൻറ്റർ സൈഡിൽ എന്താണ് നടക്കുന്നത്? സെൻറ്റർ സൈഡിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് അക്നോളജ്മെന്റ് വരുമ്പോൾ സെൻറ്ററിന് മനസ്സിലായി ആ ഒരു ഡേറ്റ ഫ്രെയിം 2 അവിടെ റിസീവ് ആയില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നെഗറ്റീവ് അക്നോളജ്മെന്റ് വരുമ്പോൾ സെൻറ്റർ എന്ത് ചെയ്യും, ആ ഒരു ഡേറ്റ യൂണിറ്റ് സീക്വൻസ് നമ്പർ 2 എന്നുള്ള ആ ഒരു ഡേറ്റ പാക്കറ്റ് റിസീവർ സൈഡിലോട്ട് സെൻഡ് ചെയ്യും. സോ അത് റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ റിസീവർ എന്താണ്, ആ ഒരു ഡേറ്റ പാക്കറ്റ് 2 റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഹയർ ലെയറിലോട്ട് അയക്കും. അതിനുശേഷം വിൻഡോ വീണ്ടും മൂവ് ചെയ്യും. സോ റിസീവർ എൻഡിൽ ഈ ഒരു 4 പാക്കറ്റും അത് കറക്റ്റ് ആയിട്ട് റിസീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് റിസീവർ എൻഡിൽ നിന്നും ഒരു അക്നോളജ്മെന്റ് സെൻഡർ സൈഡിലോട്ട് സെൻഡ് ചെയ്യും.
ആ ഒരു അക്നോളജ്മെന്റ് നമ്പർ എത്രയായിരിക്കും? അതായത് നമ്മൾ പറഞ്ഞു വിൻഡോ സൈസ് എന്ന് പറയുന്നത് 2 ആണ്, അതുകൊണ്ട് തന്നെ പോസിബിൾ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 0, 1, 2, 3 ഇതായിരിക്കും. സോ ഇവിടെ എന്താണ്, 0, 1, 2, 3 ഇത്രയും സീക്വൻസ് നമ്പർ ഉള്ള പാക്കറ്റ്സ് റിസീവർ എൻഡിൽ റിസീവ് ആയി. അടുത്ത നെക്സ്റ്റ് എക്സ്പെക്റ്റിംഗ് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് വീണ്ടും 0 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 4 അല്ല, 0 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ സീക്വൻസ് നമ്പർ 0 മീനിങ് എന്താണ്, ഫിഫ്ത് പാക്കറ്റ് എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ റിസീവർ എൻഡിൽ നിന്നും ഒരു അക്നോളജ്മെന്റ് അയക്കും, അതായത് ഇതിന് വേണ്ടത് എന്താണ് ആ ഒരു ഫിഫ്ത് പാക്കറ്റ്, അതിന്റെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇങ്ങനെ ACK 0 എന്ന് പറയുന്ന ഒരു അക്നോളജ്മെന്റ് കിട്ടുമ്പോൾ റിസീവർ എൻഡിന് മനസ്സിലാവും, കാരണം ഇവിടെ എന്താണ് സീക്വൻസ് നമ്പർ 0, 1, 2, 3, അടുത്തത് എന്താണ് ആ ഒരു ഫിഫ്ത് പാക്കറ്റിന്റെ 0 ആയിരിക്കും. സോ സെൻഡർ സൈഡിന് മനസ്സിലായി അടുത്ത നെക്സ്റ്റ് എക്സ്പെക്ടിങ് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 0, അതായത് ഫിഫ്ത് പാക്കറ്റ് ആണ് റിസീവറിന് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വീണ്ടും ആ ഒരു സീക്വൻസ് നമ്പർ 0 ആയിട്ടുള്ള ഈ ഒരു ഫിഫ്ത് പാക്കറ്റ് സെൻഡർ സെൻഡ് ചെയ്യും. സോ ഇതാണ് ഈ ഒരു സെലക്റ്റീവ് റിപ്പീറ്റിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പാക്കറ്റ് ലോസ് ആയി പോവുകയാണെങ്കിൽ ആ ഒരു പാക്കറ്റ് മാത്രം നമുക്ക് സെൻഡർ സൈഡിൽ നിന്ന് റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അക്നോളജ്മെന്റ് ആണ് നെഗറ്റീവ് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്. ആ നെഗറ്റീവ് അക്നോളജ്മെന്റിന്റെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് ആ ലോസ് ആയി പോയ ആ ഒരു പാക്കറ്റിന്റെ നമ്പർ ആയിരിക്കും. ഇവിടെ ലോസ് ആയി പോയത് പാക്കറ്റ് നമ്പർ 2 ആണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അക്നോളജ്മെന്റിൽ നമ്മൾ ആ ഒരു സീക്വൻസ് നമ്പർ 2 ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് നമ്മുടെ റിസീവർ സൈഡിൽ എന്താണ് ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ്സും അവിടെ റിസീവ് ആകുന്നുണ്ട്. ഇങ്ങനെ ലോസ് ആയി പോകുന്ന പാക്കറ്റ്സ് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NAK നെഗറ്റീവ് അക്നോളജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റും കൂടി ഈ ഒരു സെലക്റ്റീവ് റിപ്പീറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാമാണ് സെലക്റ്റീവ് റിപ്പീറ്റ് ARQ-ൽ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.